ബിജി സെസോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ബിജി സെസോയി എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഹിന്ദിയിൽ തുടങ്ങിയിരുന്നു. അതിൽ നൂറോളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ കേരളത്തിൽ താമസിക്കുന്ന കൂട്ടുകാരും പുറത്തുള്ള കൂട്ടുകാരുടെയും റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് മലയാളത്തിൽ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം ഹിന്ദിയിലെ വീഡിയോസ് അവർക്ക് എല്ലാം എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നില്ല, പ്രോപ്പറായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം അത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ഉപകാരമായിരിക്കും എന്ന് അവരെന്നോട് പറഞ്ഞു. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് കേരളത്തിൽ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് ഈ ചാനൽ തുടങ്ങുന്നതിന് കാരണം. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ചാനൽ മലയാളം ചാനൽ തുടങ്ങുകയാണ്. ആദ്യത്തെ നമ്മുടെ വീഡിയോ എല്ലാവരുടെയും ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ടതനുസരിച്ച് പാലക് പനീറാണ് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത്. അവർക്കത് വളരെയധികം വളരെ നാളുകളായിട്ട് എന്നോട് പറയുകയാണ്. ഞാൻ ഹിന്ദിയിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ശരിക്കും മനസ്സിലാകാനിട്ടായിരിക്കും. പിന്നെയും പിന്നെയും പല വീഡിയോസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പാലക് പനീർ എന്ന വീഡിയോസാണ്. അപ്പം നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തോടെ ഞാനിത് തുടങ്ങുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാലക്കിന് വേണ്ടി ആദ്യമായി ഞാൻ നന്നായിട്ട് നല്ല ഫ്രഷ് പാലക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീഫ് മാത്രമേ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു ബഞ്ച് എടുക്കണം, ഒരു കെട്ട്. പിന്നെ പനീർ 200 ഗ്രാം പനീർ ഞാൻ വാഷ് ചെയ്ത് നല്ലതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വലിയ ഒരു സവാള, അത് സ്ലൈസ് ഇതേ രീതിയിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 പീസ് ഇഞ്ചി, 7 പീസ് വെളുത്തുള്ളി, 2 അധികം എരിയില്ലാത്ത 2 പച്ചമുളക്, പിന്നെ 1 തക്കാളി, അമുൽ ക്രീമുണ്ട്, കുറച്ച് അമുൽ ക്രീം യൂസ് ചെയ്യണം ഇതിനകത്ത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, പിന്നെ മുഴുവനായിട്ടുള്ള കുറച്ച് ജീരകവും നമുക്കിതിനകത്ത് യൂസ് ചെയ്യണം. കൃത്യമായിട്ട് പാലൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിൽ ബോയിൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലക്കിൻ്റെ ഇല അതിനകത്തിട്ട് 2 മിനിറ്റ് പെട്ടെന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രഷ് വെള്ളത്തിനകത്ത് മുക്കി പിന്നെ ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം വെള്ളം. തിളച്ച് ഞാൻ ഈ വെള്ളത്തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിനകത്തേക്ക് പാലക്കിൻ്റെ ഇലകളെല്ലാം ഇടുകയാണ്. അതിനെ നന്നായിട്ട് ഇതിനകത്ത് മുക്കി വെക്കുക. പെട്ടെന്ന് കൂടുതൽ നേരം മുക്കി വെക്കാൻ പാടില്ല. കൂടുതൽ നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കളറ് നഷ്ടപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. വേറൊരു പാത്രത്തിൽ നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇല. കൂടുതൽ നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ വല ഇട്ടിരുന്നാൽ അതിൻ്റെ പച്ച കളർ നഷ്ടപ്പെടും. പിന്നെ നമ്മളത് തണുത്ത് കഴിഞ്ഞ് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ കളറേ ഉണ്ടായിരിക്കത്തില്ല, പച്ച കളർ ഉണ്ടായിരിക്കത്തില്ല, ഒരു ആഷ് കളർ വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തണുത്ത വെള്ളത്തിലേക്കാണ് ഇപ്പോൾ ഒഴിച്ചിട്ടേക്കുന്നത്. അതിനുശേഷം നമ്മളത് ഡ്രെയിൻ ചെയ്ത് വെക്കണം. പച്ചക്കളർ തണുത്ത വെള്ളത്തിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യുക. ഇതിനകത്തെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഒരു മിക്സി എടുത്ത് മിക്സിക്കകത്ത് ഇട്ട് വെക്കുക. കാരണം ഇതിൻ്റെ കൂടെ വേറെ മസാലകൾ ഉണ്ടാക്കി അരയ്ക്കാനുണ്ട്. അപ്പം നമ്മളിത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഇലകൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് വെക്കുക. ഇനി നമ്മളിപ്പോൾ മസാല ഉണ്ടാക്കാം. ഇതൊരു സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഈ പാലക്കില അതിനകത്ത് ചേർക്കേണ്ട മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ വെക്കാം. പാൻ ചൂടാകുമ്പോഴൊരു 4 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യുക. ഇതൊരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ശരിക്കുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ. ഓയിൽ നന്നായിട്ട് ചൂടായി. നമുക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം അത് നമുക്കിടാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി
ഇഞ്ചി പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം അതിൽ ആ പച്ച മണം പോകുന്ന വരെ വഴറ്റി എടുക്കാം ഒരു 3 മിനിറ്റ് നമ്മൾ എടുത്തു പിന്നെ അതിനെ നമുക്ക് വലിയ ഒരു സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടി ഇല്ല അതിനകത്ത് ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുന്ന നോക്കണം നമ്മൾ ഉപ്പൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല സാധാരണ നമ്മൾ ഉള്ളിക്ക് കളർ ചേഞ്ച് ആകാൻ വേണ്ടി പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആകാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ ഈ പനീറിൻ്റെ കേസിൽ നമ്മൾ ഉപ്പൊന്നും ഇടാതാണ് നമ്മളിതിനെ വഴറ്റി എടുക്കുന്നത് നമ്മുടെ സവാളയുടെ നിറം ലൈറ്റ് ബ്രൗൺ ആയി ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇടുക പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊരു 3 മിനിറ്റ് ഓളം ഇതിനെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം നമുക്കിത് ഇതിൻ്റെ ഈ ടൊമാറ്റോ അല്പമൊന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനി തണുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇലയിടയ്ക്കും ചേർത്ത് ബ്ലെൻഡ് ചെയ്യണം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണം ഇതിന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം വെച്ചിരിക്കുന്ന മിക്സറിലേക്ക് നമുക്ക് ഇപ്പം വഴറ്റി മസാല ഇടാം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണം അതിനകത്ത് ഒട്ടുമേ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം പക്ഷേ ഇപ്പം വെള്ളം ചേർക്കാൻ പാടില്ല ഇതിൻ്റെ ഇലയുടെ കളർ കണ്ട ഇതുപോലെ കളർ കിട്ടണം കൂടുതൽ നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ ഈ കളർ നമുക്ക് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകും ഞാൻ ഉപയോഗിച്ച സെയിം പാൻ തന്നെ യൂസ് ചെയ്യുകയാണ് അതിനകത്ത് ഒരു ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട് അത് കുറച്ചപ്പോൾ ഇനിയിപ്പോൾ എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ ഓയിൽ നന്നായിട്ട് ചൂടായി അപ്പം ഹാഫ് ടീസ്പൂൺ ഹൽദി പൗഡർ ഇടണം ഹാഫ് ടീസ്പൂൺ ഹൽദി പൗഡർ അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ജീര പൗഡർ നന്നായിട്ട് വഴറ്റി ഇതെല്ലാം ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ എണ്ണയ്ക്കകത്തായതുകൊണ്ട് ഇന്നോട് കൂടുതൽ ചൂടാകേണ്ട ആവശ്യമില്ല നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഗ്രേവി ഇതിനകത്തിടുക നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്യണം പാലക്കിൻ്റെ കളറ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കാരണം പാലക്ക് കൂടുതൽ നേരം പിന്നെയും പിന്നെയും ഞാൻ പറയുന്നത് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് എങ്ങനെയാണോ പാലക് പനീർ കിട്ടേണ്ടത് അതിൻ്റെ കളർ മാറിപ്പോകും ഇത് മസാലയ്ക്കകത്ത് മിക്സ് ചെയ്തിട്ട് പോലും ആ കളർ കിട്ടുകയും ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ മസാലയ്ക്കകത്ത് മിക്സ് ചെയ്യുക അല്പനേരം നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാൻ പറ്റും ഈ മസാല മിക്സിക്കകത്ത് ബ്ലെൻഡ് ചെയ്തപ്പം കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഇപ്പം നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം 2 മിനിറ്റ് ഇതിലേക്ക് ഞാൻ അമുൽ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടായിരുന്നു ഇത് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അതും കൂടി ഒഴിക്കുക അമുൽ ഫ്രഷ് ക്രീം ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുവരെ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഈ സമയത്ത് ഇടില്ല ഏറ്റവും ലാസ്റ്റിലെ ഉപ്പിടത്തുള്ളൂ ഇതിലേക്ക് ഇനി നമുക്ക് ഗരം മസാലയും സോൾട്ടും ഇടണം 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ സോൾട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ ബബിൾസ് വരണം ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ക്യൂബ് ആഡ് ചെയ്യാം കവർ ചെയ്ത് വെക്കാം ലോ ഫ്ലെയിമാണ് 1 മിനിറ്റ് നേരം ഈ പാലക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മുടെ പാലക് പനീർ റെഡി ആയി കഴിഞ്ഞു അല്പം ഫ്രഷ് ക്രീമും അതിൻ്റെ സൈഡിലേക്ക് ഒരു പുട്ട് പോലെ ഒഴിച്ചാൽ മതി ഡെക്കറേഷന് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്
എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബിജി സെസോയെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത ആഴ്ചയിൽ പുതിയ ഒരു മലയാളം വീഡിയോ ആയിട്ട് ഞാൻ വന്നു ചേരും. അതുവരെ നന്ദി, നമസ്കാരം.